ഇന്ത്യൻ ആർമിയിലേക്കാണ് വനിതകൾക്കും പുരുഷന്മാർക്കും ഓൺലൈനായിട്ട് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയുടെ കീഴിൽ നിന്നാണ് പുതിയ വിജ്ഞാപനം ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. തികച്ചും നല്ലൊരു അവസരമാണ്, വളരെ നല്ലൊരു അവസരമാണ്. സ്ഥിര നിയമനമാണ്, വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഇന്ത്യൻ ആർമിയിലേക്ക് ഇപ്പോൾ NCC സ്പെഷ്യൽ എൻട്രി റിക്രൂട്ട്മെൻ്റ് ആണ് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 17/8/2022 മുതൽ ഓൺലൈനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് 15/9/2022 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. അന്ന് വൈകുന്നേരം 3 മണി വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുകയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാൻ യാതൊരു അപേക്ഷാ ഫീസും ഇല്ല. ഇന്ത്യൻ ആർമി അപേക്ഷകൾ ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം 55 പോസ്റ്റുകളിലേക്കാണ് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. NCC സ്പെഷ്യൽ എൻട്രി മെന്നിനും അതുപോലെ തന്നെ NCC സ്പെഷ്യൽ എൻട്രി വുമണിനുമാണ് ഇപ്പോൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പുരുഷന്മാർക്ക് 50 വനിതകൾക്ക് 5 വേക്കൻസികൾ വെച്ചാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ ഓൺലി അൺമാരിഡ് കാൻഡിഡേറ്റ്സ് ആർ എലിജിബിൾ ഫോർ ദി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്, ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സ്ട്രീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതും 50% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ വിജയ ശതമാനം 50% പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ NCC സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം. NCC സ്പെഷ്യൽ എൻട്രി ആയതുകൊണ്ട് സി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 19 മുതൽ 25 വരെയുള്ളവർക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. പ്രായം കണക്കാക്കുന്ന തീയതി 1/1/2003 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനുമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കാൻ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയറും കൂടി ചെയ്തു കൊടുക്കുക.